ലോകകപ്പ് മത്സരവിജയികളെ പ്രവചിച്ച് ശ്രദ്ധ നേടിയ മലപ്പുറം വാഴക്കാട് സ്വദേശിയായ സുബൈർ ഇക്കുറിയും കളി പറഞ്ഞ് മാതൃഭൂമി ന്യൂസിനൊപ്പം ഉണ്ട്. ഇംഗ്ലണ്ട് ഇറാൻ മത്സരത്തെക്കുറിച്ച് സുബൈറിന് പറയാനുള്ളത് കേൾക്കാം. യൂറോപ്പിൽ ഇന്നത്തെ മത്സരം ഇംഗ്ലണ്ടും ഇറാൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഏഷ്യൻ ടീമാണ് പിന്നെ ഇറാൻ. ഇന്നലെ ഞാൻ പറഞ്ഞ മാതിരി പക്ഷേ യൂറോപ്പ് ബ്രിട്ടന് ശക്തമായ ഫോമിലാണ്. പക്ഷേ കഴിഞ്ഞ യൂറോ കപ്പിൽ പിന്നെ ഇറ്റലിനോട് ഇറ്റലി ടൈം ബേക്കറിലാണ് യൂറോ കപ്പിൽ പിന്നെ ഇംഗ്ലണ്ട് പരാജയപ്പെട്ടത്. ഇതുവരെ ഒരു 66 വയസ്സ് ഒരു കിരീടം നേടാത്ത ഒരു ടീമാണ് ഇംഗ്ലണ്ട്. പക്ഷേ ഇപ്രാവശ്യം എതിരാളികൾക്ക് മുന്നറിയിപ്പ് ഇന്നലെ ഇംഗ്ലണ്ട് കൊടുത്തു കഴിഞ്ഞു. കാരണം ഏഷ്യൻ പിന്നെ ശക്തികളാണ് ഇറാൻ. പക്ഷേ കാർലോസ് കിറോസ് എന്ന് പറഞ്ഞ ഇറാൻ്റെ കോച്ച് ഒന്നും കൂടി ഡിഫൻസിലേക്ക് ഭദ്രമാക്കേണ്ടി ഇനി. കാരണം ബ്രിട്ടന് ഇംഗ്ലണ്ട് അസാധ്യമായ സെർലിങ് ആരിങ്കൈൻ ഒക്കെയുള്ള പിന്നെ ഫിറ്റ്ബോർഡ് ഗോളി കീപ്പർ സാധ്യമായ ഒരു ടീമാണ് ഇംഗ്ലണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇപ്പോൾ എത്ര പിന്നെ കാർലോസ് കിറോസ് എന്ന് പറഞ്ഞ ഇറാൻ്റെ കോച്ച് എത്ര ഇറാൻ്റെ ഡിഫൻസിക്ക് വലിയ പൂർണ്ണമായിട്ട് ഡിഫൻസ് കിട്ടാലോ അല്ലെങ്കിൽ മൈൻഡ് സ്റ്റൈ പിന്നെ അറ്റാക്കിംഗ് തരത്തിലാണ് നടത്തിയാലോ ഇംഗ്ലണ്ടുകാരെ ഒരിക്കലും തളക്കാൻ സാധ്യമല്ല. കാരണം ഇത്രയൊക്കെ ഗോളിന് മാച്ചിന് തകർക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ചെറിയൊരു പ്രശ്നം പിന്നെ ഇംഗ്ലണ്ടിന് ഇന്നലെ കുടുങ്ങിയത് ഡിഫൻസ് കുറഞ്ഞൊരു പാളിച്ച ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് 2 ഗോള് കൊടുക്കാൻ കാരണം ഇംഗ്ലണ്ട് മെയിൻ പിന്നെ അറ്റാക്കിംഗ് മാത്രമേ ഇംഗ്ലണ്ട് ഇന്നലെ ശ്രമിച്ചിട്ടുള്ളൂ. കാരണം 6 ഗോളൊക്കെ അടിച്ച സ്ഥിതിക്ക് ഡിഫൻസിലേക്ക് ഇംഗ്ലണ്ട് ഇന്നലെ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് 2 ഗോള് ഭയങ്കരമായി വന്നത് ഇന്നലെ ഇംഗ്ലണ്ടിന്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഏഷ്യൻ ടീം ഒരിക്കലും ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി പിടിച്ചെടുക്കാൻ ഇറാനിന് മാത്രമല്ല ഇംഗ്ലണ്ട് ശക്തമായ ടീമായി മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു എതിരാളികൾക്ക്.